എറണാകുളത്തെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു വിവാദം കൂടി ഉയർന്നു വരുന്നു എന്ന ഒരു വാർത്തയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം നമുക്കറിയാം, എറണാകുളത്ത് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ ചില ഇടതുപക്ഷ പാർട്ടികളുടെ ഒക്കെ ഓഫീസുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു ബിൽഡിംഗ് ആയിരുന്നു മാരുതി വിലാസ് ലോഡ്ജ്. ആ ലോഡ്ജ് പൊളിക്കപ്പെട്ടതിന് ശേഷമുള്ള വിവാദമാണ് ഇത്തരത്തിൽ ഇപ്പോൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതായത്, പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്ന ആ കെട്ടിട സമുച്ചയം വായ്പ കുടിശ്ശികയായ ആയതുമൂലം അത് ആ കെട്ടിടത്തിൻ്റെ ആധാരം വെച്ച് അതിൻ്റെ ഉടമ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ആ ലോൺ മുടങ്ങിയത് കുടിശ്ശികയായതിനെ തുടർന്ന് ആ ബാങ്ക് ആ കെട്ടിടം ജപ്തി ചെയ്തു. എന്നാൽ നിരന്തരമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ബാങ്ക് നൽകിയ നഷ്ടപരിഹാരത്തുക അതിൽ സി പി എമ്മിൻ്റെ ഒരു നേതാവ് തിരിമറി കാട്ടി എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ ഒരു തിരിമറിയെക്കുറിച്ച് പാർട്ടിതല അന്വേഷണം നടത്തുവാനായി രണ്ടംഗ അന്വേഷണ കമ്മീഷനെയും സി പി എം നിയോഗിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. അതായത്, പാർട്ടി ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്ന വാടക കെട്ടിടം വായ്പാ കുടിശ്ശികയുടെ പേരിൽ ബാങ്ക് ഏറ്റെടുത്തപ്പോഴുള്ള ധാരണ പ്രകാരം ബാങ്കിൽ നിന്ന് ലഭിച്ച നഷ്ടപരിഹാര തുക ആ തുകയിൽ കൃത്രിമം കാട്ടി, തിരിമറി കാട്ടി എന്ന പരാതിയിൽ സി പി എമ്മിൻ്റെ മുതിർന്ന ഒരു നേതാവിനെതിരെ പാർട്ടിതല അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സി പി ഐ എം എൽ, അതായത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സി പി ഐ എം എൽ റെഡ് ഫ്ലാഗിൻ്റെ പരാതി, ഇതിനെ സംബന്ധിച്ചുള്ള ഈ തിരിമറിയെ സംബന്ധിച്ചിട്ടുള്ള പരാതി നേരത്തെ തന്നെ സി പി എം നേതൃത്വത്തിന്, ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിരുന്നു. അത് കൊണ്ട് തന്നെയാണ് സി പി ഐ എം എല്ലിൻ്റെ പരാതിയുമേൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. തുടർന്നാണ് ഈ പാർട്ടിയുടെ മുതിർന്ന നേതാവിനെതിരെ, എറണാകുളത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുതിർന്ന നേതാവിനെതിരെ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത. അതായത്, എറണാകുളം സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുതിർന്ന നേതാക്കൾ കെ ജെ ജേക്കബ്, ഒപ്പം തന്നെ സി കെ മണിശങ്കർ എന്നിവരാണ് അന്വേഷണ കമ്മീഷൻ്റെ അംഗങ്ങളായി ഉള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എറണാകുളത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചിരുന്ന മാരുതി വിലാസ് ലോഡ്ജ്, ഈ ലോഡ്ജാണ് ലോഡ്ജിലാണ് നിരവധി ട്രേഡ് യൂണിയൻ പാർട്ടി ഓഫീസുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇത് ഈ കെട്ടിടം ബാങ്കിൻ്റെ കയ്യിലായതോടെ ഒരു ഡസനോളം ഇടത് ട്രേഡ് യൂണിയനുകൾക്കാണ് സ്വന്തം ഓഫീസുകൾ നഷ്ടമായത്. നമുക്കറിയാം, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തവണ ഈ മാരുതി വിലാസ് ലോഡ്ജുകളിൽ പോയിട്ടുണ്ട്. അവിടെ പല നേതാക്കളെയും കാണാനായി, ട്രേഡ് യൂണിയൻ നേതാക്കളെ കാണാനായി നമ്മൾ പല ആവർത്തി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അറിയാം, ആ കെട്ടിടം, ആ മാരുതി വിലാസ് ലോഡ്ജ് ഇപ്പോൾ ഒരു പഴയ ഒരു ഓർമ്മ മാത്രമാണ്. ആ കെട്ടിടം ബാങ്ക് പൊളിച്ചിരിക്കുന്നു. വായ്പ കുടിശ്ശികയുടെ പേരിൽ ബാങ്ക് ആ കെട്ടിടം ഏറ്റെടുത്തിരുന്നു. അപ്പോൾ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ നിരന്തരമായി നിയമ നടപടികൾ ബാങ്കിനെതിരെ സ്വീകരിച്ചിരുന്നു. അത് ഒരു മാരത്തോൺ ചർച്ചയായി തന്നെ വന്നിരുന്നു. വലിയ വിവാദമായപ്പോൾ ബാങ്ക് ചർച്ചയിന്മേൽ നഷ്ടപരിഹാര തുക വിവിധ പാർട്ടികൾക്ക് നൽകാം എന്ന ഉറപ്പിന്മേലാണ് ആ കെട്ടിടം ഏറ്റെടുത്തത് എന്നുമാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ലഭിച്ച ഏതാണ്ട് 4.5 കോടിയോളം രൂപയുടെ നഷ്ടപരിഹാര തുകയിലാണ് സി പി എമ്മിൻ്റെ ഒരു മുതിർന്ന നേതാവ് തിരിമറി കാട്ടിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മറ്റുള്ള ട്രേഡ് യൂണിയനുകളും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിടം മറ്റൊരാൾക്ക് പാട്ടത്തിന് കൊടുത്ത ഉടമ ഈ ഭൂമി പണയം വെച്ച് ബാങ്കിൽ നിന്ന് എടുത്തിരുന്ന വായ്പയുടെ പേരിലായിരുന്നു ബാങ്ക് ഈ മാരുതി വിലാസ് ലോഡ്ജ് കെട്ടിടം ജപ്തി ചെയ്തത്. തുടർന്ന് സി പി എം അനുകൂല സംഘടനകളും ഇടത് ട്രേഡ് യൂണിയനുകളും ബാങ്കിനെതിരെ നടത്തിയ വർഷങ്ങൾ നീണ്ട നിയമ നടപടിയുടെ തുടർച്ചയായാണ് ചർച്ചയിലൂടെ ഒരു സമവായത്തിലെത്തിയത്. ഈ പാർട്ടികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും അർഹമായ നഷ്ടപരിഹാര തുക നൽകാം എന്ന തരത്തിലേക്കുള്ള ഒരു ധാരണയിൽ എത്തിയിരുന്നു നീണ്ട ചർച്ചകൾക്ക് ശേഷം. സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള എസ് കൃഷ്ണമൂർത്തിക്ക് ബന്ധമുള്ള അഭിഭാഷക സ്ഥാപനം മുഖേനയാണ് ഈ നഷ്ടപരിഹാര ഇടപാടുകൾ നടത്തിയത്. തങ്ങൾക്ക് അർഹമായ തുക കൈമാറാൻ ഈ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള എസ് കൃഷ്ണമൂർത്തി തയ്യാറാകുന്നില്ലെന്ന് പരാതിപ്പെട്ട് സി പി ഐ എം എൽ റെഡ് ഫ്ലാഗിൻ്റെ നേതാവായിട്ടുള്ള ചാൾസ് ജോർജ് സി പി എം ജില്ലാ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. നഷ്ടപരിഹാരമായി ലഭിച്ച 4.5 കോടിയുടെ 1/5 സി പി ഐ എം എല്ലിന് അർഹതപ്പെട്ടതാണെന്ന് ആയിരുന്നു അവരുടെ റെഡ് ഫ്ലാഗ് പാർട്ടിയുടെ വാദം. 4.5 കോടിയുടെ 1/5 സി പി ഐ എം എൽ റെഡ് ഫ്ലാഗിന് അവകാശപ്പെട്ടതാണ്
ആ തുക തങ്ങൾക്ക് കൈമാറാൻ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള എസ് കൃഷ്ണമൂർത്തി, അദ്ദേഹമാണ് ഈ ഡീലിന് അദ്ദേഹത്തിന് ബന്ധമുള്ള അഭിഭാഷക സ്ഥാപനമാണ് ഈ നഷ്ടപരിഹാര ഡീലുമായി ബന്ധപ്പെട്ട് ഇടപെട്ടത്. എന്നാൽ ഇത്തരത്തിൽ ആ ഒരു തുകയിൽ തങ്ങൾക്ക് അർഹമായ തുക നൽകുവാൻ എസ് കൃഷ്ണമൂർത്തി തയ്യാറാകുന്നില്ല എന്നാണ് സി പി ഐ എം എൽ റെഡ് ഫ്ലാഗിൻ്റെ ആരോപണം. ഇത് സംബന്ധിച്ചുള്ള പരാതിയുമായി സി പി ഐ എം എൽ റെഡ് ഫ്ലാഗിൻ്റെ നേതാവ് ചാൾസ് ജോർജ്, അദ്ദേഹം നേരത്തെ തന്നെ സി പി എം ജില്ലാ കമ്മിറ്റി ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഒരു സമവായ ചർച്ചകളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത്. എന്നാൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും ഈ വിഷയം പോയതിനു ശേഷമാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നതും ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നതും എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തങ്ങൾ അർഹിക്കുന്നതിലും കുറഞ്ഞ തുകയ്ക്കാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥ എഴുതിയുണ്ടാക്കിയതെന്നും നഷ്ടം നികത്തിത്തരാമെന്ന് സി പി എം നേതാക്കൾ വാഗ്ദാനം ചെയ്തതിനാലുമാണ് തങ്ങൾ ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചതെന്നാണ് റെഡ് ഫ്ലാഗിൻ്റെ നേതാവ് ചാൾസ് ജോർജ് പറയുന്നത്. പലവട്ടം ആവശ്യപ്പെട്ടിട്ടും പണം കിട്ടാതെ വന്നപ്പോഴാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തെ തന്നെ തങ്ങൾ സമീപിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കോടിയേരി ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. തുടർന്നാണ് നഷ്ടപരിഹാര തുകയിൽ ക്രമക്കേട് നടന്നു എന്നന്വേഷിക്കാനായി പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിക്കുമ്പോൾ ഇടത് യൂണിയനുകൾ ചേർന്ന് സൊസൈറ്റി രൂപീകരിക്കാനും പുതിയ കെട്ടിടം പണിയാനുമായി നേരത്തെ ഒരു ധാരണയുണ്ടാക്കിയിരുന്നു. ആ ധാരണ തകർത്തതിന് പിന്നിലും മുൻ ഏരിയ സെക്രട്ടറി കൂടിയായിട്ടുള്ള എസ് കൃഷ്ണമൂർത്തിക്ക് പങ്കുണ്ടെന്നാണ് സി പി ഐ എം എൽ റെഡ് ഫ്ലാഗ് ആരോപിക്കുന്നത്. ധാരണ പ്രകാരം കൃഷ്ണമൂർത്തിയെ ഏൽപ്പിച്ച പവർ ഓഫ് അറ്റോണി ദുർവിനിയോഗം ചെയ്തെന്നും പകരം സ്ഥലം നൽകാമെന്ന ആദ്യ ധാരണയിൽ നിന്ന് ബാങ്ക് പിന്മാറിയെന്നുമാണ് പരാതി. കഴിഞ്ഞ വർഷം മാർച്ച് 30-ന് 12 യൂണിയൻ ട്രേഡ് യൂണിയൻ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്ന മാരുതി വിലാസ് ലോഡ്ജ് പൊളിച്ചു മാറ്റിയത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സ്വാഭാവികമായും ഇടതുപക്ഷ പാർട്ടികൾ തമ്മിലുള്ള ഒരു ശീതസമരം എറണാകുളം ജില്ലയിൽ രൂക്ഷമായി തുടരുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തങ്ങൾക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാര തുകയിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എസ് കൃഷ്ണമൂർത്തി, മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം, ചില തിരിമറികൾ നടത്തി മുൻധാരണ പ്രകാരമുള്ള എല്ലാ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥകളും കാറ്റിൽ പറത്തി എന്ന് തന്നെയാണ് സി പി ഐ എം എൽ റെഡ് ഫ്ലാഗ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ കഴിഞ്ഞ 2019 ഒക്ടോബറിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. തുടർന്നാണ് ഈ നഷ്ടപരിഹാര തുകയിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരിമറി നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി പാർട്ടി രണ്ടംഗ അന്വേഷണ കമ്മീഷനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മുതിർന്ന നേതാക്കളായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള സി കെ മണിശങ്കറും കെ ജെ ജേക്കബുമാണ് അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ. ഇതോടുകൂടി സി പി എം ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. മറ്റുള്ള ഇടത് ട്രേഡ് യൂണിയൻ സംഘടനകൾ മറ്റൊരു ഒരു ഭാഗത്ത് നിന്ന് പരസ്പരമുള്ള ആരോപണങ്ങൾ തുടരുമ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഈ മാരുതി വിലാസ് ലോഡ്ജിൻ്റെ പൊള്ളിക്കൽ ബാധിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്.